Hi friends, SAP video Malayalathinte ettom pudhiya videoyilekku ellavarkkum swagatham. Innathe video OTT update galanu. Adayathu innu raathri release cheyyan thayyaaredukkunna cinemakalum seriesukalum edokke ennallanu innathe video nammal parishodhikkan povunnathu. Video thodangunnathinu munpu oru kaaryam parayatte. King of Qatar release cheyittundu. Ee cinemayude review cheyittundu. Kaanathirunnu kandu support cheyya. Pinne Pizza 3 the Mummy ennanna Tamil cinemayude oru update kazhinja divasam porthu vannirunnu. 24th theeyathi adu. Adayathu innu Simply South vazhi release cheyyunnu parannittu. Pakshe ithu ee oru samayam njan oru video edukkunna സമയം വരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് വന്നില്ല എന്നറിയില്ല, ഫേക്ക് ന്യൂസ് ആണോന്നും അറിയില്ലായിരുന്നു. പോസ്റ്ററും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് സിനിമകൾ ഏതൊക്കെ നോക്കാം. ഒന്നാമത്തത് ഒരു മലയാള സിനിമയാണ്, ഒന്നാം സാക്ഷി പരേതം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൈനാപ്ലേ ഒടിടി പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. നാളെ അതായത് 25th വൈകിട്ട് 5 മണിക്ക് ശേഷം സൈനാപ്ലേ ഒടിടി പ്ലാറ്റ്ഫോം വഴി ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. സൈനാപ്ലേ ഒടിടി പ്ലാറ്റ്ഫോമിൽ എന്നാണോ സിനിമ റിലീസ് ചെയ്യുന്ന ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്, ആ ഡേറ്റിന് വൈകുന്നേരങ്ങളിലാണ് സാധാരണ സിനിമ റിലീസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് പിന്നെ 25th, അതായത് നാളെ വൈകുന്നേരം നമുക്ക് പ്രതീക്ഷിക്കാം ഒന്നാം സാക്ഷി പരേതാണ് ഈ ഒരു സിനിമ. അടുത്തത് ഒരു മലയാള സിനിമ തന്നെയാണ്, മൈക്കൽ കോഫി ഹൗസ് എന്ന് പറഞ്ഞ സിനിമയുടെ പേര് വരുന്നത്. മൈക്കൽസ് കോഫി ഹൗസ് HR OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സ്പാനിഷ് മൂവിയാണ്, കില്ലർ ബുക്ക് ക്ലബ്ബ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു തമിഴ് സിനിമയാണ്, തമിഴ് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സീഫയിൽ ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്, എബൌട്ട് മൈ ഫാദർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ലാൻഡ്സ്കേപ്പ് ഒ ടി ടി പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു സീരീസ് ആണ്, ഒരു ഹിന്ദി സീരീസ് ആണ്. തമന്ന പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഹിന്ദി സീരീസ് ആണ്. ആക്രി സച്ച് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ഈ ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ആമസോൺ പ്രൈം വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു ഹിന്ദി മൂവിയാണ്, റോക്കി ഔർ റാണി കി പ്രേം കഹാനി എന്ന ഒരു ഹിന്ദി മൂവിയാണ്. ഈ സിനിമ തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ്. സെപ്റ്റംബർ മാസം ലാസ്റ്റ് വീക്ക് ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റ് ആണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നത്. അടുത്തൊരു പുതിയ അപ്ഡേറ്റ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ, യാതും ഊരേ യാവരും കിളിർ എന്ന് പറഞ്ഞൊരു വിജയ് സേതുപതി പ്രധാന വേഷം കൈകാര്യം ഒരു പിന്നെ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ്. സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിൽ ഈ സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അടുത്ത മാസം സ്റ്റാർട്ടിംഗിൽ തന്നെ ഈ ഒരു സിനിമ സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യുന്നതാണ്. അപ്പം ഒരു സിനിമ നാളെ റിലീസ് ചെയ്യുന്ന, അതായത് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയായിരുന്നു ബേബി എന്ന് പറഞ്ഞ തെലുങ്ക് സിനിമ. പക്ഷേ ഒരു ദിവസം മുമ്പേ ഇപ്പോൾ ഈ ഓൾറെഡി ഈ സിനിമ റിലീസ് ചെയ്തു ആഹാ തെലുങ്ക് വഴി, നേരത്തെ വന്നിരിക്കുകയാണ്. തെലുങ്ക് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമയുടെ തമിഴ് വരും എന്നുള്ള പലരും ചോദിക്കുന്നുണ്ട്. തമിഴ് വരും, അടുത്ത ദിവസങ്ങളിൽ ഈ സിനിമയുടെ തമിഴ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് തെലുങ്ക് എന്നുള്ളൊരു സിനിമയാണ്, നമ്മുടെ പവൻ കല്യാൺ പ്രധാന വേഷം കൈകാര്യ സിനിമയായിരുന്നു ബ്രോ എന്ന് പറഞ്ഞ സിനിമ. നെറ്റ്ഫ്ലിക്സ് കഴിയ ഒരു സിനിമ, മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് മലയാളത്തിലുള്ളൊരു സിനിമയാണ്, വിനീത് ശ്രീനിവാസനും ഷൈൻ ടോം ജോക്കോ പ്രധാന വേഷം കൈകാര്യം ചെയ്ത കുറുക്ക് എന്ന് പറഞ്ഞ സിനിമ. മനോരമ മാക്സ് അതുപോലെ തന്നെ സിംപ്ലി സൗത്ത് ഈ രണ്ട് OTT പ്ലാറ്റ്ഫോമിലായിട്ട് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. തിയേറ്ററിൽ ഒരു പരാജയം നേരിട്ട സിനിമയായിരുന്നു ഈ ഒരു സിനിമ, എന്നാലും കുഴപ്പമില്ലാതെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. എന്തായാലും ഈ ഒരു ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു, ഏതൊക്കെ സിനിമകൾ കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ അൺബോക്സ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ കിങ് ഓഫ് കൊത്തയുടെ റിവ്യൂ ചെയ്തിട്ട് കാണാത്തത് നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുക. വേറെ സിനിമകളുടെയൊക്കെ റിവ്യൂ ചെയ്യാറുണ്ട്. എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എൻ്റെ വീഡിയോ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.